ഹലോ വെൽക്കം ടു ദാലി കിച്ചൺ ഇന്ന് ഞാനൊരു ഹാഫ് കെ ജി വരുന്ന ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് രണ്ട് മുട്ട വെച്ചിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പിയാണിത് അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കിയെടുക്കാമെന്ന് നോക്കാം ആദ്യം തന്നെ കേക്കിന് വേണ്ടിയിട്ടുള്ള ബട്ടർ മിൽക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഇളം ചൂടുള്ള പാലിൽ ഒരു ടീസ്പൂൺ വിനഗർ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നെ ഒരു ബൗളിൻ്റെ മുകളിൽ ഒരു അരിപ്പ് വെച്ച് കൊടുക്കുക ഫ്ലോർ ഒന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അരക്കപ്പ് മൈദ ചേർക്കുന്നുണ്ട് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും ഒന്ന് അരിച്ചിട്ട് നമ്മുടെ പൊടികളിലേക്ക് ഇട്ട് കൊടുക്കുക എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ നമുക്ക് രണ്ട് മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഇപ്പോൾ രണ്ട് മുട്ട ഞാനൊരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട് ഇത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് അപ്പോൾ നമുക്കിത് ബീറ്റ് ചെയ്യാൻ തുടങ്ങാം ഇതിലേക്ക് അരക്കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് പാച്ചാക്കിയിട്ട് ഇടയ്ക്കിടെയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ആ ഒരു മുട്ടയുടെ മണമൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അര ടീസ്പൂൺ വാനില എസെൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇതിനിടയിൽ പഞ്ചസാര പൊടിച്ചത് രണ്ട് പാച്ചാക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നന്നായിട്ട് പതഞ്ഞ് വരുന്നവരെ ബീറ്റ് ചെയ്തെടുക്കണം ഇപ്പോൾ ഈ ഒരു കേക്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് ഡ്രോപ്പ് റെഡ് വെൽവെറ്റിൻ്റെ ഫ്ലേവർ ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഫ്ലേവർ ഉണ്ടെങ്കിൽ മാത്രം ചേർക്കുക ഫ്ലേവർ എന്ന് പറയുമ്പം ഒരു ജെല്ല് ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാവുക സാധാരണ ഒരു ലിക്വിഡ് കളർ വരുന്നുണ്ട് അത് ചേർക്കണമെന്നില്ല അത് കളർ മാത്രമേ കിട്ടുള്ളൂ പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഡാർക്ക് കൊക്കോ ആണ് അപ്പോൾ കറക്റ്റ് ആ ഒരു ചോക്ലേറ്റിൻ്റെ കളർ തന്നെ കിട്ടിക്കോളും അപ്പോൾ ഫ്ലേവർ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കളർ ചേർക്കണം അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് ഡ്രോപ്പ് ചേർത്താൽ മതി എന്നിട്ട് പിന്നെ ബീറ്റർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു സാധനം നമ്മുടെ ബേക്കിങ്ങിൻ്റെ ഐറ്റംസ് വാങ്ങിക്കുന്ന കടയിലുണ്ടല്ലോ അവിടെ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ജെല്ല് പരുവത്തിലുള്ളത് തന്നെ നോക്കിയിട്ട് വാങ്ങിക്കാം പിന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ബട്ടർ മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കുക പൊടികൾ രണ്ട് പാച്ചാക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് പതുക്കെ പതുക്കെ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം ഇപ്പോൾ ബാറ്ററി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്യാനുള്ള മോൾഡിലേക്ക് ഒഴിച്ച് കൊടുക്കുക മോൾഡ് ഇല്ലാതെ സോസ് പാനിൽ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സോസ് പാനിൽ ചെയ്യാം ഞാനിപ്പോൾ ഇത് കുക്കറിലാണ് റെഡിയാക്കി എടുക്കുന്നത് ഇതുപോലത്തെ ഒരു കേക്ക് മോൾഡ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ പുറത്ത് മൊത്തം ബട്ടർ പേപ്പർ ഒന്ന് വിരിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കേക്കിൻ്റെ ബാറ്റർ അങ്ങ് ഒഴിച്ചു കൊടുക്കുക ഇതിപ്പോൾ നോക്കിയാൽ നല്ല ഒരു കളർ തന്നെ കിട്ടിയിട്ടുണ്ട് ഞാൻ നല്ല ഡാർക്ക് കൊക്കോ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ രണ്ട് മൂന്ന് തവണ ഒന്ന് താഴേക്ക് തട്ടി കൊടുക്കുക അതിന് ശേഷം കുക്കറിലേക്ക് ഇറക്കി വെക്കണം കുക്കറിലൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു റിങ് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ കേക്ക് ബാറ്റർ ഒഴിച്ചിട്ട് ഇന്നിറക്കി വെക്കുക പിന്നെ അടച്ച് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതിപ്പോൾ ഹാഫ് കെ ജി വരുന്നതുകൊണ്ട് അധികം സമയമൊന്നും ബേക്ക് ആവാൻ വേണ്ട ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ റെഡി ആക്കി കിട്ടിക്കോളും അപ്പോൾ കേക്ക് ഇപ്പോൾ നന്നായിട്ട് പൊങ്ങി റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഉൾഭാഗം കുക്കായതിനോ നോക്കാൻ വേണ്ടിയിട്ട് നടുഭാഗത്ത് ഒരു സ്ക്വയർ വെച്ച് കുത്തി നോക്കുക അപ്പോൾ അത് നല്ല ആയിട്ട് വന്നിട്ടുണ്ട് ഇത് തണുക്കാൻ വേണ്ടി ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കുക പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഞാൻ ഫിയോണേൻ്റെ ക്രീം തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇത് ചോക്ലേറ്റ് ക്രീം ക്രീമായിട്ടല്ല വൈറ്റായിട്ട് തന്നെ വയനില ക്രീമായിട്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലേക്ക് കൊക്കോ പൗഡറോ കണാഷോ ഒന്നും ചേർക്കുന്നില്ല ക്രീം നല്ല സ്റ്റിഫായിട്ട് വരുന്നവരെ തന്നെ ബീറ്റ് ചെയ്തെടുക്കുക എന്നിട്ട് പിന്നെ അതൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങാം അപ്പോൾ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഞാനിത് കട്ട് ചെയ്യാണ് ഒരു മൂന്ന് ലെയർ ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും മുകളിലെ ഭാഗം താഴേക്ക് വെച്ച് കൊടുക്കുക ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഒരു അരക്കപ്പ് വെള്ളത്തിൽ നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് മെൽറ്റ് ചെയ്തെടുത്തതാണ് ഇതൊന്ന് ചൂടാറിയു ശേഷം വേണം കേക്കിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു ലെയർ ക്രീം അങ്ങ് വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യാം ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തത് പിന്നെ ചെറി കട്ട് ചെയ്തൊക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കാം ഞാനിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല പിന്നെ രണ്ടാമത്തെ ലെയർ വെച്ചിട്ട് ക്രീമാക്കി ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ലാസ്റ്റത്തെ ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കേക്ക് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് ഇടയിലൊക്കെ ആ ഒരു ഷുഗർ സിറപ്പ് ഒഴിച്ചത് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു ക്രീം വെച്ചിട്ട് കംപ്ലീറ്റ് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക ആദ്യം ഒരു ക്രം കോട്ട് കൊടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ ഫ്രിഡ്ജിൽ വെച്ചിട്ട് രണ്ടാമത്തെ ഒരു കോട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ഫിനിഷിങ് കിട്ടിക്കോളും പിന്നെയുള്ള ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഐഡിയയ്ക്കനുസരിച്ചിട്ട് ചെയ്യുക കേക്ക് ചെയ്യുന്നതിന് മുന്നേ ഇങ്ങനെ ആക്കി എടുക്കണം എന്നൊരു ഐഡിയ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം അപ്പോൾ അതിനായിട്ട് മാക്സിമം ശ്രമിച്ചുകഴിഞ്ഞാൽ കറക്റ്റായിട്ട് തന്നെ വന്നോളും ഞാനിപ്പോൾ ഒരു സിമ്പിൾ ഡെക്കറേഷൻ കാണിക്കുക സാധാരണ നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റിൽ ചെയ്യുന്നത് പോലെ ചോക്ലേറ്റ് ക്രേറ്റ് ചെയ്ത് സൈഡിലിട്ടിട്ടും മുകളിലിട്ടിട്ടും പിന്നെ ചെറിയ വെച്ചിട്ട് ചെറിയൊരു ഡെക്കറേഷനൊക്കെ കൊടുത്താൽ മതി ഞാനിപ്പോൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തത് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് ചോക്ലേറ്റും പിന്നെ വിപ്പിംഗ് ക്രീമും കൂട്ടിയിട്ട് മെൽറ്റ് ചെയ്തെടുത്തതാണ് അപ്പോൾ അത് നടുവിലൊരു ചെറിയൊരു ഭാഗം ഒഴിച്ചിട്ട് കൊടുത്തിട്ട് സൈഡിലേക്കൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട് ആദ്യം ഒന്ന് ട്രിപ്പ് ചെയ്യുന്നത് പോലെ ആക്കുക പിന്നെ ആ ഒരു മുകളിലെ സൈഡിലെ ഭാഗമൊക്കെ ഒന്ന് ഫിൽ ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് പതുക്കെ ആ ഒരു ലിഡ് എടുത്ത് മാറ്റാം പിന്നെ അതിനൊരു ബോർഡർ ആയിട്ട് ചെറിയൊരു സ്റ്റാർ നോസിൽ വെച്ചിട്ട് ചെറിയൊരു ഡെക്കറേഷൻ കൊടുക്കുന്നുണ്ട് താഴേ ഒന്ന് ഫിൽ ചെയ്തെടുക്കും പിന്നെ മുകളിൽ ഒന്ന് പൈപ്പിംഗ് ചെയ്തെടുത്തിട്ട് ചെറി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതൊക്കെ നിങ്ങളുടെ ഐഡിയക്കനുസരിച്ചിട്ട് ചെയ്യാം സിമ്പിളായിട്ട് കൂളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഇത് മുമ്പ് ഞാൻ ഇതുപോലത്തെ ഒരു വൈറ്റ് ഫോറസ്റ്റിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അന്നേരം കുറച്ച് റിക്വസ്റ്റ് വന്നിന് ബ്ലാക്ക് ഫോറസ്റ്റിന് വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുക എൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ താങ്ക്